തിര വന്നു കഴിഞ്ഞാൽ ഈ തെങ്ങിൽ പിടിക്കാലോ എന്നുള്ള ഒരു ഗ്യാരണ്ടിയിലാണ് നിൽക്കുന്നത്. ഇതോടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, റിസ്ക് ആണ്, ഹെവി റിസ്ക് ആണ്. നമസ്കാരം, വ്ലോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കടലിൻ്റെ അടുത്ത് തന്നെയാണ്. മുൻപ് ധാരാളം വെള്ളം പൊട്ടി ഒഴുകിയിരുന്നൊരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെ ജിയോ ബാഗ് ഇട്ടത്. ജിയോ ബാഗ് ഇട്ടതിന് ശേഷം ഇതിലെ വെള്ളം ഒഴുക്കൊക്കെ കുറഞ്ഞിരുന്നു. ഇവിടെ റോഡൊക്കെ മുറിഞ്ഞ് വെള്ളം ഒഴുകിയിരുന്നതാണ്. ഇവിടെ വലിയൊരു കുഴി രൂപപ്പെട്ടിരുന്നു. ഇവർ കാണുന്നത് റോഡാണ് കേട്ടോ. ഈ വെള്ളം ഒഴുകുന്നത് കാണുന്നുണ്ടല്ലോ, റോഡാണ്. ഇവിടെ റോഡ് മുറിഞ്ഞിരുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ കടൽ ഭിത്തിയുടെ അല്ല, നമ്മുടെ പുലിമുട്ടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അവർ കല്ലൊക്കെ ഇട്ട് നികത്തിയതാണ് അവിടെ റോഡ്. അവിടെ നിന്ന് വരുന്ന റോഡ് ഇതാ, എൻ്റെ സൈക്കിള് ഇവിടെ വരെ കൊണ്ടുവന്നു കണ്ടോ. അവിടെ ആ വരുന്ന റോഡാണിത്, ഈ റോഡ് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ആ റോഡ് വീണ്ടും മുറിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൻ്റെ ഈ മുറിഞ്ഞൊഴുകൽ തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ ജിയോ ബാഗ് ഇട്ടിരുന്നത്. ഇവിടെ ഒരു വീടുണ്ട് കണ്ടോ, ഇവിടെ ഒരു വീടുണ്ട്, തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും കടൽക്ഷോഭം ഇന്ന് ഭയങ്കര രൂക്ഷമാണ്, നന്നായിട്ട് രൂക്ഷമായിട്ട്. ഇപ്പോൾ ദാ കണ്ടോ, ജിയോ ബാഗൊക്കെ തകർത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ഓരോ തര വരുന്ന വലുപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. എന്താ അടിച്ചു കയറുന്നതാണ്ടോ, അവിടെ അടിച്ചു കയറിയിട്ട് ആ ജിയോ ബാഗിന് മുകളിൽ കൂടെയാണ്, ഇതാ ജിയോ ബാഗിൻ്റെയും മുകളിൽ കൂടെയാണ് വെള്ളം ഒഴുകി വരുന്നത്. ജിയോ ബാഗിൻ്റെ മുകളിൽ കൂടെ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്ന ജിയോ ബാഗ് തകർത്തു. നോക്കി ആ തരമാലകളുടെയൊക്കെ വലുപ്പം കണ്ടോ, ഓരോ തര അടിച്ചു കയറുന്ന വലുപ്പം കണ്ടോ. എന്താ വെള്ളം വരുന്നത് കണ്ടോ, അത്രയും സ്ട്രോങ് ആയിട്ട് ഇതാ വെള്ളം ഒഴുകി വന്നുകൊണ്ടിരിക്കുക. മുമ്പത്തെ പോലെ തന്നെ ആയി തുടങ്ങി, അതായത് ഇവിടെയൊക്കെ കുറഞ്ഞതായിരുന്നു, നന്നായിട്ട് കുറഞ്ഞതായിരുന്നു. അപ്പോൾ ജിയോ ബാഗ് ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ. ഇവിടുത്തെ ജിയോ ബാഗ് കിട്ടി കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല, ഒരു വർഷമല്ല, ആറുമാസം പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത് തകർന്നു പോയി. അപ്പോൾ ഈ ജിയോ ബാഗ് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് എന്താണ് ഉപകാരം, കുറേ ലക്ഷക്കണക്കിന് രൂപ ഇവിടെ കൊണ്ട് കടലിലിടുക എന്ന് മാത്രമല്ല ഇതുകൊണ്ട് ഇപ്പോൾ ഉപകാരമായിട്ട് കാണുന്നുള്ളൂ. ഇത്രയും വെള്ളം ഇപ്പോൾ ഒഴുകി പോകുന്നത് കണ്ടോ, ഞാൻ വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. വെള്ളം ഒഴുകി പോകുന്നത് കണ്ടോ, അങ്ങോട്ട് അതെല്ലാം ചെന്ന് ചേരുന്നത് അവിടുത്തെ ആ പുഴയിലേക്കാണ് കേട്ടോ. ആ പുഴ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴുകി ചെന്നിട്ട് ആ പുഴ ഈ ഭാഗം മുഴുവനായിട്ട് നികന്നു പോയി. അതായത് മണൽ വന്നിട്ട് തരടിച്ചു വരുന്നുണ്ടോ, മണൽ വന്നിട്ട് നിറഞ്ഞാത്ത പുഴ നികന്നു പോയി. ഇപ്പോൾ ജെ സി ബി ഒക്കെ കൊണ്ടുവന്നിട്ട് അത് കോരിയെടുത്തതാണിപ്പോൾ. അതിന് ശേഷം ഇപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്, കാരണം ഇതിലെയാണ് ഈ വലിയ തരമാലകൾ പഠിച്ചു കയറിയത് ഈ ജിയോ ബാഗിൻ്റെ മുകളിൽ കൂടെ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് അത്രയ്ക്കും റിസ്ക് എടുത്തിട്ടാണ്. പക്ഷേ ആ കാഴ്ചകൾ എന്തായാലും കാണണം, അത്രയും കാണേണ്ട കാഴ്ചകളാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, അത്രയും റിസ്ക് എടുത്തിട്ട്. ഈ ഒരു തെങ്ങിൻ്റെ ഒരു ഗ്യാരണ്ടിയിലാണ് നിൽക്കണം കേട്ടോ, തിര വന്നു കഴിഞ്ഞാൽ ഈ തെങ്ങിൽ പിടിക്കാലോ എന്നുള്ള ഒരു ഗ്യാരണ്ടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത തിര വരട്ടെ, നമുക്ക് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ജിയോ ബാഗ് ഇടിഞ്ഞു കിടക്കണമുണ്ടോ, ഇതിലെ വെള്ളം ഒഴുകണത് കാണിച്ചു തരാം. തിര വരുന്നണ്ട, ഓരോ തിരയും വലുപ്പം കണ്ട. ഞാനിവിടെ പിടിച്ചോണ്ട് രക്ഷപ്പെട്ടതാണ്ട, തിര വരുമ്പോ നോക്കിയേ മുകളിൽ കയറാം, അല്ലെങ്കിൽ പണി കിട്ടും. കണ്ട അടിച്ചു കയറണണ്ട, വരുന്ന നോക്കിക്കോ, അടുത്ത തിര വരുന്ന നോക്കിക്കോ. ഞാൻ അത്രയും റിസ്കിലായിട്ട് ഇവിടെ നിൽക്കണത്, ഇത്ര റിസ്കിലാണ് ഇവിടെ നിൽക്കണത്. ഈ ജിയോ ബാഗിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അവിടെയൊക്കെ തരം ഓരോ തരകളും വരുന്ന നോക്കിയേ, അതിൻ്റെ ഓ ഇപ്പോൾ തന്നെ വീണാനെ, അതിൻ്റെ വലുപ്പം കണ്ടോ. അടുത്ത തര വരുന്നു കണ്ടോ, ഒരു വലുപ്പമാണ് കേട്ടോ അതിൻ്റെ. ഞാൻ നിന്ന ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ തിര അടിച്ചു കയറിയത്. ലെൻസും നനഞ്ഞു, ഞാനും നനഞ്ഞു. ഇപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, റിസ്ക് ആണ്, ഹെവി റിസ്ക് ആണ്. കണ്ടോ കണ്ടോ, ഹെവി റിസ്കിലാട്ടോ നിൽക്കുന്നത്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാണേ, ഇനി ഇവിടെ അധികം നിൽക്കണില്ല. ലൈഫാണ്, ജീവിതം വെച്ചുള്ള കളിയാണ്. അത്രയും റിസ്ക് പിടിച്ചിട്ടുള്ള ജീവിതം പണയം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. എന്തായാലും ഇനി അവിടെ നിൽക്കണില്ല, നമുക്ക് അപ്പുറത്തേക്ക് നടക്കാം.
ഇന്നലെ വരെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ വരെ കുഴിപ്പൻ തിരമാലകൾ എന്ന് പറഞ്ഞല്ലോ, കുഴിച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ വലിയ തിരമാലകൾ കുറവായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നല്ല വലിയ തിരമാലകളുണ്ട്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ കുഴിപ്പൻ തിരമാലകളെക്കാളും ബെറ്റർ ആണ് ഈ വലിയ തിരമാലകൾ. കാരണം മണൽ എടുത്തോണ്ട് പോകില്ലല്ലോ. എന്റെ പൊന്നെ, എന്ത് അടിച്ചു കയറുന്ന തിരമാലകൾ വരുന്ന വരവെന്ന് വെക്കിയ നോക്കി കണ്ടാ. റോഡാണ് കേട്ടോ അത്. റോഡ് ഉണ്ടമ്മീ നല്ല കുഴിയായിട്ടുണ്ട് കേട്ടോ അവിടെ. ആ റോഡ് മുറിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒഴുകിയിട്ട് അവിടെ ചെന്ന് അവിടെ ഒരു പുഴയിലേക്കാണ് ചെന്ന് ചേരുന്നത്. ആ പുഴ ഞാൻ കാണിച്ചു തരാം. നടക്കണത് തന്നെ റിസ്ക്കാണ്. ഒഴുകി പോകുന്നുണ്ടോ വെള്ളം? ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ച് സ്ട്രോങ് കുറഞ്ഞു കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ നല്ല പ്രഷറിലായിരുന്നു ഇതിലെ വെള്ളം ഒഴുകി വന്നിരുന്നത്. നടക്കാൻ പറ്റുമോ? ഫുള്ള് കാട് പിടിച്ച് കിടക്കുക കേട്ടോ അവിടെയൊക്കെ. നടക്കുന്നത് റിസ്ക്കാണ്. ഇവിടെയാണ് ഇത് വന്ന് ചേരണത്. ഇവിടുത്തെ പണി കഴിഞ്ഞോന്നറിയില്ല. ഇത് ജെ സി ബി ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ അടുത്ത് കുഴിച്ചതാണ്. കാരണം ഇതൊക്കെ നികന്ന് കിടക്കുമായിരുന്നു. ഈ പുഴ പുഴ എന്ന് പറഞ്ഞാൽ അവിടം വരെ ഉണ്ട് കേട്ടോ. അവിടം വരെയുള്ള പ്രദേശം മൊത്തം നികന്ന് പോയതായിരുന്നു മണൽ കയറിയിട്ട്. ഇപ്പോൾ ജെ സി ബി കൊണ്ടുവന്നിട്ട് കോരിയിട്ട് ഇവിടെ കുറച്ചൊന്ന് ശരിയാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ ഈ വെള്ളമൊക്കെ വന്ന് ചേരണത്. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ വെള്ളം മുഴുവൻ അങ്ങോട്ട് ചെന്നിട്ട് അവിടെയാണ് എൻ്റെ വീടൊക്കെ ഉള്ളത്. അങ്ങോട്ട് ചെന്ന് അവിടുത്തെ ആ പുഴയിലേക്ക് നിറയും. അവിടെ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടൊക്കെ വെള്ളം വരും. എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കൊക്കെ വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൂടി നോക്കാനുണ്ട്. അവിടെ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു പോവാം. വീട്ടിലെത്തുമ്പോഴേക്കും ചിലപ്പോൾ അവിടെ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അന്നത്തെ പോലെ വെള്ളമൊക്കെ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിലേ പണി കിട്ടും. വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിക്കൂടി വരികയാണ്. കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. സൈക്കിൾ ഇരിക്കുന്നിടത്ത് വെള്ളം വരുമാവോ. ഈ റോഡ് ഇതിൻ്റെ ഇപ്പുറത്ത് ഇവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ. ഇനി അവരുടെയൊക്കെ സഞ്ചാരം മുടങ്ങിയിരിക്കുക. ഈ റോഡ് മുറിച്ച് ഇങ്ങനെ വെള്ളം ഒഴുകുന്നതുകൊണ്ട് അവർക്ക് ഇനി അങ്ങോട്ട് സഞ്ചരിക്കാനോ വണ്ടികൾ കൊണ്ടുപോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ എന്തായാലേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് സൈക്കിൾ എടുത്തിട്ട് കുറച്ച് അപ്പുറത്തേക്ക് ഒന്ന് സേഫ് ആയിട്ട് വയ്ക്കാം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലേക്ക് വെള്ളം ഒഴുകാൻ ചാൻസ് ഉണ്ട്. സൈക്കിളും കൂടെ അങ്ങ് ഒഴുകി പോകും. അപ്പോൾ അതുകൊണ്ട് സൈക്കിൾ കുറച്ച് അങ്ങോട്ട് കുറച്ച് ഹൈറ്റിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് നടക്കാം. ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇതൊക്കെ കടലിൻ്റെ അടുത്തുള്ള വീടുകളാണ്. നമ്മുടെ അവിടുത്തെ പോലെ ഇതുപോലെ ഒരുപാട് വീടുകൾ നമ്മുടെ അവിടെയും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കാണിച്ച ആ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെയും ഇതുപോലെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു തന്നെയാണ്. പക്ഷേ അവിടെയൊക്കെ കടൽ കയറി കൊണ്ടുപോയതാണ് വീടുകൾ. അതുപോലെ ഇതാ ഇവിടെയും വീടുകളുണ്ട്. ഇഷ്ടംപോലെ വീടുകളുള്ളൊരു മേഖല തന്നെയാണിത്. പക്ഷേ എന്താവുമെന്ന് അറിയില്ല. ഇവിടെയും ജിയോ ബാഗ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും. ഇവിടെയൊക്കെ താമസക്കാരുള്ള വീടുകളാണ് ഇപ്പോഴും. ഈ പുലിമുട്ട് കണ്ടോ, പുലിമുട്ടിപ്പോൾ അത്യാവശ്യം ഹൈറ്റായിട്ടുണ്ട്. പക്ഷെ തെര ഇങ്ങനെ അടിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. ഇവിടെ എന്താണ് അവസ്ഥ എന്നറിയില്ല. ഇവിടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ കിട്ടും. കയറാൻ പറ്റുമോ നോക്കട്ടെ. നന്നായിട്ട് വെള്ളം ഒഴുകണ്ടതില്ല കണ്ട. തേക്കിലേക്ക് അടിച്ച് കയറുകയാണ്. കയറിക്കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളതും റിസ്ക്കാണ്. എന്തായാലും
കേറി നോക്കാം. വലിയ തര മലകളാട്ടോ വരണേ. ഇത്രയും കടൽ കയറി നിൽക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര റിസ്ക് ആണ്. ഈ പുലിമുട്ടിന്റെ മുകളിലാണ് ഞാനിപ്പോ നിൽക്കണത്, കണ്ടോ. ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് അത്രയും റിസ്ക് പിടിച്ച കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ അവിടെ തര അടുത്ത തര വരുന്നു കേട്ടോ. അത് ഇങ്ങോട്ടാണ് അടിക്കണമെങ്കിൽ നമ്മുടെ മേത്തേക്കായിരിക്കും. ഭാഗ്യം അത്ര സ്ട്രോങ് ആയില്ല. ചില തിരമാലകൾ അടിച്ചു കഴിഞ്ഞാൽ അത്രയും പവർഫുൾ തിരമാലകളായിരിക്കും, നമ്മളെയൊക്കെ അടിച്ച് തെറിപ്പിച്ച് കളയും. ഇത് കുറച്ച് സ്ട്രോങ് ആണെന്ന് തോന്നുന്നു, പക്ഷെ അത് അവിടെയാണ് അടിക്കണേ, കണ്ടോ. അതുപോലെ ഗംഭീര തിരമാലകളാണ് വരുന്നത്. പുലിമുട്ട് അത്യാവശ്യം ഇവിടുത്തെ പണിയൊക്കെ ഏകദേശം തീർന്ന പോലെയാണ് കാണുന്നത്. നല്ല ഭംഗിയൊക്കെ ആയിട്ടുണ്ട്, അത്യാവശ്യം ഹൈറ്റും ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഒരു കുഴിയാണ്, ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇത്രത്തോളം ആയിട്ടുണ്ട് പുലിമുട്ടിൻ്റെ പണി. അപ്പുറത്ത് അവിടെ മറ്റേ പുലിമുട്ട്, വലിയ പുലിമുട്ട് അവിടെയുണ്ട്. അതിൻ്റെ മുകളിൽ കുറേ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. ചൂണ്ടയിടാൻ വന്നവരോ ഒക്കെ ആയിരിക്കും, പക്ഷെ ചൂണ്ടയിടൽ ഇപ്പോൾ നടക്കില്ല. വെറുതെ കാണാൻ വന്നവരായിരിക്കാം. ഈ ഒരു ക്ലൈമറ്റിൽ എന്തായാലും ചൂണ്ടയിടൽ നടക്കില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവിടെ നിർത്താണേ. എന്തായാലും വീട്ടിലേക്ക് പോകട്ടെ. അവിടെ എന്താണ് അവസ്ഥ എന്നറിയില്ല. അവിടെ വെള്ളം കയറിയോ ഒന്നും അറിയില്ല. ഞാൻ പോരുന്നവരെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഇത്രയും വെള്ളം കയറി വരുന്ന സ്ഥിതിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാന്ന് ആണ് ഒരു പേടി. എന്തായാലും തിരിച്ചു പോകട്ടെ, വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ എന്തായാലും നിർത്തട്ടെ, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്ഡേറ്റുകൾ എന്തായാലും ഞാൻ അറിയിക്കും. വ്ലോഗേട്ടൻ ഷോർട്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതിൽ ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെയും ചെയ്യുക, അവിടെയും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിർത്തട്ടെ കേട്ടോ.